ഹായ് ഞാൻ അബു റിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗർഭധാരണം എന്നത് ചില ദമ്പതിമാർക്ക് എളുപ്പമായിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് ഗർഭധാരണത്തിന് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നവരുമുണ്ട്. ഗർഭധാരണത്തിൽ പല ഘടകങ്ങളും ഏറെ പ്രധാനമാണ്. ഡയറ്റ്, ജീവിതശൈലി, ആരോഗ്യമുള്ള ശരീരം, ക്രമമായ ആർത്തവം, ഇവയെല്ലാം പ്രധാനമാണ്. ഈ ഘടകങ്ങളൊക്കെ ശരിയായ വിധത്തിൽ ഉണ്ടായാലും ലൈംഗിക ബന്ധമാണ് ഗർഭധാരണത്തിൻ്റെ പ്രധാന ഘടകം. മറ്റുള്ള കാര്യങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ദമ്പതികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധവും. ഗർഭധാരണത്തിന് സഹായിക്കുന്ന ചില സെക്സ് ടിപ്സിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയാം. അതിനു മുന്നേ പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ഓവുലേഷൻ്റെ പ്രാധാന്യം മുൻകഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി കടക്കുന്നില്ല. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ഓവുലേഷൻ സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുകയാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുക. ആരോഗ്യമുള്ള ബീജങ്ങൾ അണ്ഡവുമായി കൂടിച്ചേരാൻ ഇത് സഹായിക്കും. ഓവുലേഷൻ ദിവസത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുന്നേ ബന്ധപ്പെടുന്നതും ഗർഭധാരണ സാധ്യത നിലനിർത്തുന്നു. ബന്ധപ്പെടുന്ന സമയത്ത് ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നവർ അത് ബീജങ്ങളെ നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ളതല്ല എന്ന് ഉറപ്പുവരുത്തണം. ചില ലൂബ്രിക്കൻ്റുകൾ, ഓയിലുകൾ എന്നിവയിലെല്ലാം ഉള്ള ഘടകങ്ങൾ കാരണം ബീജങ്ങൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. ബന്ധപ്പെടുമ്പോൾ വേദനയും മുറുക്കവും എല്ലാം ഉള്ളവർക്ക് ലൂബ്രിക്കൻസ് ആവശ്യമാകുമെങ്കിൽ സ്പേം ഫ്രണ്ട്ലി ആയ ലൂബ്രിക്കൻസ് തന്നെ ഉപയോഗിക്കുക. അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ഇത് ലഭിക്കും. ഗർഭധാരണം വേഗത്തിലാക്കുന്ന പൊസിഷനുകൾ ഉണ്ടോ എന്ന് ചിലർ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. എളുപ്പം ഗർഭധാരണത്തിന് പ്രത്യേക രീതികൾ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ചില പൊസിഷനുകൾ പുരുഷ ബീജത്തെ അണ്ഡത്തിലേക്ക് മാക്സിമം അടുത്തെത്തിക്കാൻ കഴിയും. പുരുഷൻ മുകളിലും സ്ത്രീ താഴെയും വരുന്ന മിഷനറി പൊസിഷൻ ആണ് ഏറ്റവും നല്ലത്. എന്നാൽ ചില ഗൈനക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന ഒരു പൊസിഷനുണ്ട്. സ്ത്രീ ബെഡിലോ മേശയിലോ കാലുയർത്തി മലർന്ന് കിടക്കുകയും ശേഷം പുരുഷൻ സമീപിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. സ്കലനം ഉണ്ടായതിന് ശേഷം ആ പൊസിഷനിൽ തന്നെ ഹിപ്പ് അല്പം ഉയർത്തി അല്പനേരം കൂടി അതേ പൊസിഷനിൽ തന്നെ സ്ത്രീ കിടക്കുന്നത് ശുക്ലം പുറത്തേക്ക് തന്നെ തിരിച്ച് ഒഴുകുന്നത് ഇല്ലാതാക്കാനും സഹായിക്കും. അതുപോലെ ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീയുടെ ഇടുപ്പ് ഭാഗം അല്പം ഉയർന്ന് നിൽക്കുന്ന രൂപത്തിൽ തലയണയോ മറ്റോ വെക്കുന്നതും നല്ലതാണ്. ലൈംഗിക ബന്ധത്തിലെ ക്ലൈമാക്സിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ഓർഗാസം അഥവാ രതിമൂർച്ച ഉണ്ടാവുന്നത് ബീജങ്ങളെ പ്രോപ്പർ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ സഹായിക്കുന്നു. ഭാര്യ മുകളിലും ഭർത്താവ് താഴെയുമായി ലൈംഗിക ബന്ധത്തിൽ ഭാര്യയ്ക്ക് എളുപ്പം രതിമൂർച്ച ഉണ്ടാകും. പക്ഷേ ഗർഭധാരണത്തിന് ഈ പൊസിഷൻ സഹായകമല്ല. ഗർഭധാരണത്തിന് രതിമൂർച്ച ഒരു നിർബന്ധ ഘടകം അല്ല എന്നുകൂടി മനസ്സിലാക്കുക. ആയി കിട്ടിയാൽ പോകുന്ന വണ്ടിക്ക് ഒരു തള്ളും കൂടി എന്നതുപോലെ പലപ്പെടും എന്ന് മാത്രം. ബന്ധപ്പെടുന്നതിന് അരമണിക്കൂർ മുന്നേ മാതളം, മുന്തിരി, ഓറഞ്ച്, ആപ്പിള് പോലുള്ള പഴങ്ങൾ കഴിക്കുന്നത് ലൈംഗിക താല്പര്യം കൂട്ടാനും രക്തപ്രവാഹം വർദ്ധിക്കാനും കാരണമാകും. ഇണയുമായി സ്നേഹഭാഷണത്തിൽ ഏർപ്പെടുകയും ആമുഖ ലീലകൾക്ക് അഥവാ ഫോർപ്ലേക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക. അതുപോലെ ഭക്ഷണം കഴിച്ച് നിറഞ്ഞ വയറോടെയും ടെൻഷൻ നിറഞ്ഞ മനസ്സോടെയും താല്പര്യക്കുറവോടെയും ബന്ധപ്പെടുന്നത് ഗർഭധാരണ സാധ്യത കുറക്കുന്ന കാര്യമാണ്. ചായ കുടിക്കുന്നത് ലിമിറ്റാക്കുകയും പുകവലി ഉള്ളവർ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യും. പുരുഷന്മാർക്കുണ്ടാകുന്ന ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ വളരെ വൈകിയുള്ള സ്ഖലനം, ചിലരുടെ ശരീരം ഓവർ ചൂട് ആവുക, അതുപോലെ സ്ത്രീകളിലെ യോനി സങ്കോചം, വേദന തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ തേടുകയും കൂടി ചെയ്യുക. പലപ്പോഴും നിസ്സാര കാരണങ്ങൾ കൊണ്ടുപോലും ഗർഭധാരണം നടക്കാതെ പോകും. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്ഥിരമായി പല്ലുവേദന ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ തന്നെ തടസ്സപ്പെടുത്താൻ കാരണമാണ്. പോഷകം നിറഞ്ഞ ഭക്ഷണം, ദിവസവും വ്യായാമം, ശരീരം ഹെൽത്തി ആയിരിക്കുക, നല്ല ഉറക്കം, മനസ്സമാധാനം, ഇണകൾ തമ്മിൽ നല്ല സ്നേഹബന്ധം എന്നിവയെല്ലാം ഗർഭധാരണ സാധ്യത കൂട്ടുന്നു എന്ന് മാത്രമല്ല, നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കാനും ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവ എന്നുകൂടി മനസ്സിലാക്കുക. ഈ വീഡിയോ തൽക്കാലം ഇവിടെ ചുരുക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. പറഞ്ഞതിൽ വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ചോദിക്കുക. ഇൻഷാല്ലാ അറിയുന്ന കാര്യങ്ങളിൽ മറുപടി നൽകുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.